Hi, hello. Ellavarkum namaskaram. Ellavarkum ente Altara Vlog and Kitchen like swagatham. Innu njan vandirikkunnathu oru green peasum oru ulakkizhangum kooda kariyumayittanu. Appo ningal ellavarum ente video kaanam. Ningalkku ishtapettiyane like cheyanam, share cheyanam, subscribe cheyanam. Ningalude commentsukal enne marakkathe arikkanam. Ningalude support enikku oru vaadu athyavashyamaanu. Appo namukku video lote poyalo. Appo nammude green peasum kizhangum oru ulakkizhangum kooda kari vekkan njan adinayi oru pan vechittundu. Namukku adilekku korcha enna olichu kodukkam. എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മതി. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സവാള ഞാൻ ഒരു രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ചെറുതാക്കി അരിഞ്ഞ അത് നമുക്ക് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് ഒരു ഒന്ന് വഴന്ന് വരണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുക്കുക ഇതൊരു ഒരു കാൽ ഭാഗം ഒന്ന് വഴന്നു വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം നമുക്കിതിനകത്ത് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു സ്പൂൺ ഉപ്പ് ഇടുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യാനുസരണം പിന്നെ ഇട്ട് കൊടുക്കും ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴന്ന് വരട്ടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുക ഒന്ന് വഴന്ന് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കിനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒപ്പം തന്നെ നമ്മുടെ കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇടുകയാണ് നമുക്കിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ലോ എല്ലാവരും മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ ഈ പച്ചമുളക് നല്ല എരിയുള്ളതുകൊണ്ട് രണ്ടെണ്ണം ഇട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ ഏകദേശം നമ്മുടെ സവാളയും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലെല്ലാം ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കും
green peas ഉണങ്ങിയ ഗ്രീൻ പീസ് ഒന്നല്ല പച്ച ഗ്രീൻ പീസ് തന്നെയാണ് ഞാൻ അത് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുത്തായിരുന്നു കാരണം അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മസാല മൂത്ത് അതിന്റെ എണ്ണയൊക്കെ തെളിയത്തുള്ളൂ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം Now, we will put the masala in the mouth. We will put the masala in the mouth. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസും നമ്മുടെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം ഇത് ഗ്രീൻ പീസ് ആണ് ഞാൻ ഇത് ചെറുതായിട്ട് ഒരു ഒരു കാൽ ഭാഗം വേവിച്ചെടുത്താണ് ആദ്യം തന്നെ എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് കൂടെ തന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായിട്ട് കട്ട് പീസ് ആക്കി എടുത്താണ് നമുക്കിത് നിളക്കി കൊടുക്കാം ഞാൻ ഇതിനകത്തല്ല ഇത് വേവിക്കുന്നത് ശരിക്കും ഇത് കുക്കറിനകത്താണ് ഞാൻ ഇത് വേവിക്കാൻ പോകുന്നത് ഇതിനകത്ത് നമുക്ക് ഒരുപാട് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കുക്കറിൽ രണ്ട് സീറ്റി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായ ഗ്രേവിയും കിട്ടും പെട്ടെന്ന് നമ്മുടെ കറി റെഡിയായി കിട്ടും അപ്പോൾ ഞാനിത് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു തക്കാളി അരിഞ്ഞതുണ്ട് അതും കൂടി ഇട്ടു ഇത് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് കുക്കറിലോട്ട് മാറ്റും അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഞാനിത് കുക്കറിലോട്ടൊന്ന് മാറ്റട്ടെ അപ്പോൾ ഞാനിത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കാം ഞാൻ ഒരു തവി എടുത്തിട്ട് അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേ കണ്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിന് ഉപ്പ് കുറവാണ് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിന് വെള്ളം ഇതുപോലെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇപ്പോൾ പാകത്തിനുള്ള വെള്ളമായി ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു രണ്ട് സീറ്റി അടുപ്പിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഓൾറെഡി ഗ്രീൻ പീസ് വെന്തതായി ഇനി ഇതിനകത്ത് ബാക്കിയുള്ള നമ്മുടെ തക്കാളിയും ഉരുളക്കിഴങ്ങും മാത്രമേ ഉള്ളൂ വേവാനേ അപ്പോൾ അതൊന്ന് വെന്ത് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല കുറുകിയൊക്കെ വന്നെ നമ്മൾ കുക്കറിലടിച്ചെടുക്കുക അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക് എളുപ്പം മസാല കൂട്ടി എളുപ്പം അതിനകത്ത് ഇട്ട് മറ്റേ പാനിനകത്താകുമ്പോൾ ഒത്തിരി നേരം നമ്മൾ ഗ്യാസിൽ വെച്ച് ഉരുളക്കിഴങ്ങൊക്കെ വേവാൻ കുറേ സമയമെടുക്കും അപ്പോൾ നമുക്ക് അത് അടച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിമും ഒന്ന് ഹൈയിലാണ് വെച്ചേക്കുന്നത് ഒരു സീറ്റി അടിച്ചു കഴിഞ്ഞ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കും അപ്പോൾ ഒന്ന് കുക്കറൊന്ന് അടിക്കട്ടെ അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ രണ്ട് സീറ്റി അടിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിനെ എയറൊക്കെ ഇന്ന് പോയിട്ട് നമുക്ക് പിന്നെ തുറക്കാം അപ്പോൾ നമ്മുടെ കുക്കറിലെ എയറൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്താ നല്ല കിഴങ്ങും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് രണ്ട് കിഴങ്ങ് നമുക്കൊന്ന്
ഉടച്ചു കൊടുക്കാം. ഇതിൽ കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ലൂസായിട്ടുള്ള ഗ്രേവിയല്ല. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻസുകൾ എന്നെ മറക്കാതെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും സുഖമായി സേഫായിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.